ശിവഗിരി തീർത്ഥാടനത്തെ അട്ടിമറിച്ച് ഗുരുദേവന്റെ കാലിക പ്രസക്തി ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമം നടത്തുന്നു എന്ന ഗുരുതരമായ ആരോപണവുമായി ശിവഗിരി മഠം രംഗത്തെത്തിയിരിക്കുന്നു. ഇന്ന് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ആരംഭ ദിവസമാണ്. ഇന്ന് തന്നെയാണ് കടുത്ത ഭാഷയിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ശിവഗിരി മഠം അധികൃതർ രംഗത്ത് വന്നിരിക്കുന്നത്. ഗുരുദേവനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു, ഗുരുഭക്തരെ അവഹേളിക്കുന്നു, ശിവഗിരി തീർത്ഥാടനം സംസ്ഥാന സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ശിവഗിരി മഠത്തിൻ്റെ കർശനമായിട്ടുള്ള വലിയ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം സംസ്ഥാന സർക്കാരിന് നേരെ ശിവഗിരി മഠം ഉന്നയിച്ചിരിക്കുന്നു എന്ന വലിയ പ്രസക്തമായ ഒരു വാർത്ത നമുക്ക് ഇപ്പോൾ നിങ്ങളോട് പങ്കുവെക്കേണ്ടതുണ്ട്. ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി സാന്ദ്രാനന്ദയാണ് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ ആരോപണം സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് നവോത്ഥാന മതിൽ എന്ന പേര് പറഞ്ഞ് തീർത്ഥാടനം അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ പുതുവർഷ ദിനത്തിലായിരുന്നു വനിതാ നവോത്ഥാന മതിൽ സംസ്ഥാന സർക്കാർ പണിഞ്ഞത്. നമുക്കറിയാം, കേരളത്തിലുള്ള ചില ഒരു പണിയുമില്ലാത്ത ചില ആളുകളെയൊക്കെ കൂട്ടിക്കൊണ്ട് നവോത്ഥാനം ഇപ്പോൾ തന്നെ ഉണ്ടാക്കും. നവോത്ഥാനത്തിലൂടെ കേരളത്തിൽ ഏതാണ്ട് ഒരു ചരിത്ര പുരുഷന്റെ പരിവേഷം അണിയുവാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ ഈ പൊറോട്ട നാടകത്തിന്റെ ഒരു പിന്നാമ്പുറ കഥകളൊക്കെ നമുക്കറിയാം. അതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് രണ്ട് ആക്ടിവിസ്റ്റുകളെ ശബരിമലയിലേക്ക് കയറ്റി ഏതാണ്ട് വലിയ നവോത്ഥാന നായകൻ എന്ന പരിവേഷമൊക്കെ മുഖ്യമന്ത്രി എടുത്തണിയാനുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷേ അതൊന്നും തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പുള്ളിയുടെ കാറ്റുപോകുന്ന ഒരു അവസ്ഥ വിശേഷം വന്നിരുന്നു. കാരണം LDF തോറ്റമ്പിപ്പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നവോത്ഥാനം അതിൽ പണിഞ്ഞത് സ്വന്തം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമായി പോയെന്ന് CPM സർക്കാരും തിരിച്ചറിഞ്ഞു. അതിനുശേഷം നവോത്ഥാനം അതിൽ എന്ന വലിയ അനക്കം കൊണ്ടൊന്നും സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയില്ല. അതേ ഘട്ടത്തിൽ തന്നെയാണ് നവോത്ഥാനം അതിൽ എന്ന ഒരു പിപ്പിടി കാണിച്ചുകൊണ്ട് കഴിഞ്ഞ തവണത്തെ ശിവഗിരി തീർത്ഥാടനം അട്ടിമറിക്കുവാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചുവെന്ന് ശിവഗിരി മഠത്തിന്റെ ജനറൽ സെക്രട്ടറി സ്വാമി സാന്ദ്രാനന്ദ തന്നെ ഇപ്പോൾ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ശിവഗിരി തീർത്ഥാടന ദിവസം കൂടി ഉൾക്കൊള്ളിച്ച് വിദ്യാർത്ഥികൾക്ക് ക്രിസ്തുമസ് അവധി ക്രമീകരിക്കണമെന്ന മഠത്തിന്റെ ആവശ്യം സർക്കാർ തള്ളിയത് വലിയ ഗുരുനിന്ദയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഈ വിദ്യാർത്ഥികളും നമുക്കറിയാം, നമ്മുടെ ഇഴവ സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നത്. അത് ഒരു സർവമത തീർത്ഥാടന കേന്ദ്രമാണ്. ഗുരുദേവന്റെ ആ ഒരു കാലികമായിട്ടുള്ള ദർശനങ്ങളുടെ പ്രസക്തി അത്യധികം വിളിച്ചോതുന്ന ഒരു മഹത്തായ ഒരു തീർത്ഥാടനമാണ് ശിവഗിരി തീർത്ഥാടനം. നമുക്കറിയാം, ആ ശിവഗിരിയുടെ പവിത്രമായ മണ്ണിലേക്ക് ഒരുപക്ഷെ ആ സമുദായ അംഗങ്ങൾ മാത്രമല്ല വരുന്നത്, എല്ലാ പേരും പോകുന്നതാണ്. അപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഈ ക്രിസ്തുമസ് അവധി അതേ രീതിയിൽ തന്നെ ഒന്ന് മാറ്റിയെടുക്കണം. കാരണം ശിവഗിരി തീർത്ഥാടന ദിവസം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്രിസ്തുമസ് അവധി ക്രമീകരിക്കണമെന്ന് ശിവഗിരി മഠം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അത് വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഈ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ഉൾപ്പെടെ ഈ ശിവഗിരി തീർത്ഥാടനത്തിലേക്ക് ആ പുണ്യസ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് മഠം ഇത്തരത്തിലുള്ള ഒരു ആവശ്യം വെച്ചത്. എന്നാൽ അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഈ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. ഇത് ശിവഗിരി മഠത്തെ അങ്ങേയറ്റം പ്രതിഷേധത്തിന്റെ ഭാഗത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ തെറ്റായി പ്രചരിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഗുരുവചനങ്ങൾക്ക് സർക്കാർ പ്രാധാന്യം നൽകുന്നില്ല, ഗുരുഭക്തരെ സർക്കാർ അവഹേളിക്കുന്നു, ഗുരുവിനെ മാറ്റി നിർത്താൻ ബോധപൂർവമായ ശ്രമം ഉണ്ടാകുന്നുവെന്നും സ്വാമി സാന്ദ്രാനന്ദ വളരെ കടുത്ത ഭാഷയിൽ തന്നെ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പറയുന്നു. 87-ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമാകുന്നുണ്ട്. 3 ദിവസത്തെ തീർത്ഥാടന ചടങ്ങുകൾ January 1 സമാപിക്കും. അറിവ്, ആരോഗ്യം, ആത്മീയത എന്നീ ആശയങ്ങളെ മുൻനിർത്തിയാണ് ഇത്തവണത്തെ തീർത്ഥാടന സന്ദേശം ഭക്തരിലേക്കും പൊതുസമൂഹത്തിലേക്കും എത്തിക്കുന്നതെന്നും ശിവഗിരി മഠം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവാണ് ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്രമന്ത്രി V. മുരളീധരൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 31-ന് ചൊവ്വാഴ്ച രാവിലെയാണ് തീർത്ഥാടന ഘോഷയാത്ര പുറപ്പെടുന്നത്. തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം ശിവഗിരിയിലെത്തി സർക്കാർ ഇത്തരത്തിലുള്ള ഒരു വലിയ ശിവഗിരി തീർത്ഥാടനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ശിവഗിരി മഠത്തിന്റെ ആരോപണങ്ങളെ ഏത് രീതിയിൽ അതിന് മറുപടി നൽകുമെന്ന കാര്യം കൂടി വളരെ പ്രസക്തമായ കാര്യമാണ്. January 1 നടക്കുന്ന സംഘടനാ സമ്മേളനം കർണാടക ഉപമുഖ്യമന്ത്രി CN അശ്വത് നാരായണൻ ഉദ്ഘാടനം ചെയ്യും. അതായത് അന്ന് January 1 വൈകുന്നേരം 4 മണിക്കാണ് സമാപന സമ്മേളനം നടക്കുക. അതേസമയം ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് December 30, 31, January 1 തീയതികളിൽ
വർക്കലയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള 5 സ്കൂളുകൾക്ക് മാത്രം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചുകൊണ്ട് അധികൃതർ കൈകഴുകുന്ന ഒരു അവസ്ഥാ വിശേഷം കൂടിയുണ്ട്. ശിവഗിരി തീർത്ഥാടനം ഏതാണ്ട് വർക്കലയിലും പരിസര പ്രദേശങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് എന്ന ഒരു ധ്വനി നൽകിക്കൊണ്ട് അവിടുത്തെ കേവലം 5 സ്കൂളുകൾക്ക് മാത്രം അവധി, പ്രാദേശിക അവധി നൽകിക്കൊണ്ട് ഈ അധികൃതർ കൈകഴുകുമ്പോൾ കടുത്ത പ്രതിഷേധമാണ് ശിവഗിരി മഠത്തിന്റെ ഭാഗത്ത് നിന്ന്, ഭക്തരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കാരണം കേരളത്തിന് അകത്തും പുറത്തു നിന്നും നിരവധി ഗുരുദേവ ഭക്തരാണ് ആ പുണ്യസങ്കേതത്തിലേക്ക് എത്തിച്ചേരുന്നത്. ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രാധാന്യത്തെ കുറച്ചു കാട്ടുവാൻ, ആ ശിവഗിരി തീർത്ഥാടനത്തെ തകർക്കുവാൻ വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ ബോധപൂർവമായ ശ്രമമാണ് ക്രിസ്തുമസ് അവധി ഇത്തരത്തിൽ ക്രമീകരിച്ചതിലൂടെ വെളിവാകുന്നതെന്ന് ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി സാന്ദ്രാനന്ദ് തന്നെ പറയുമ്പോൾ കൃത്യമായും ആരോപണത്തിന് മറുപടി പറയാൻ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്ന തീർത്ഥാടന ഘോഷയാത്രാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാധ്യസ്ഥനാകും ആ മണ്ണിൽ എന്ന് തന്നെയാണ് നമുക്ക് കണക്കാക്കേണ്ടത്. ശിവഗിരിയിൽ സേവനമനുഷ്ഠിക്കുന്ന പോലീസുകാർക്കും മറ്റുദ്യോഗസ്ഥർക്കും താമസം ഒരുക്കുന്നതിന് വേണ്ടിയാണ് പ്രദേശത്തെ 5 സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുന്നതെന്നാണ് സർക്കാരിൻ്റെ ഔദ്യോഗികമായ വിശദീകരണം. അപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തെ അതിൽ പങ്കെടുക്കുവാനെത്തുന്ന, അതിൽ ക്രമസമാധാന ചുമതലയിൽ എത്തുന്ന പോലീസുകാർക്കും മറ്റുദ്യോഗസ്ഥർക്കും താമസിക്കാൻ വേണ്ടി കേവലം 5 സ്കൂളുകൾക്ക് അവധി നൽകിക്കൊണ്ട് കൈകഴുകുന്ന ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പ്രാധാന്യത്തെ അങ്ങേയറ്റം കുറച്ച് കാണിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ, കുറച്ച് കാട്ടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് മഠത്തിൻ്റെ കർശനമായ ഒരു വിമർശനത്തിന് സർക്കാർ വിധേയമാകേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കാം, കടുത്ത അമർശമാണ് ഗുരുദേവ ഭക്തരുടെയും ശിവഗിരി മഠത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും മുന്നിൽ സർക്കാരിന് നേരിടേണ്ടി വരിക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.